നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന പുതിയ സ്കോറിംഗ് മെഷീനാണ്. ഇതിന് പുറകിലായിട്ടാണ് നമ്മുടെ ഇതിൻ്റെ സ്വിച്ച് ഓൺ ബട്ടൺ. അത് ഓൺ ചെയ്തതിനു ശേഷം വിൻഡോ സ്ക്രീൻ ഓപ്പൺ ആവും. നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള ഫയൽ പെൻഡ്രൈവിലാക്കിയ ശേഷം ബാക്കിൽ കണക്ട് ചെയ്യുക. അതുപോലെ പി വി സി സ്റ്റിക്കറൊക്കെ ആണെങ്കിൽ നമുക്ക് ഓരോ ഷീറ്റ് വെച്ചാണ് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുപോലെ നോർമൽ സ്റ്റിക്കറാണെങ്കിൽ നമുക്ക് കുറച്ചധികം വെച്ച് ലോഡ് ചെയ്യാൻ പറ്റും. ഓട്ടോമാറ്റിക്കലി പേപ്പർ ഫീഡ് ആവും. അതുപോലെ പേപ്പർ വെച്ചതിന് ശേഷം ജസ്റ്റ് ആ റോളിൽ നിന്ന് താഴോട്ട് തിരിച്ചു കഴിഞ്ഞാൽ പേപ്പർ ലോക്കായിരിക്കും. വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഓട്ടോ പേപ്പർ എന്നുള്ള ഫയൽ ഓപ്പൺ ചെയ്യുക. സ്റ്റാർട്ട് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പേപ്പർ ലോഡായി വരും. പിന്നെ നമ്മൾ കറക്റ്റായിട്ട് ആ ബ്ലേഡും നമ്മുടെ സെൻസിങ് ലൈനുമായിട്ട് കുറച്ച് അടുപ്പിച്ച് വയ്ക്കുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ആരും കൈ കൊണ്ട് അത് നീക്കാൻ പാടില്ല. ബ്ലേഡ് എല്ലാ മെഷീനിൽ തന്നെ ചെയ്യേണ്ടതാണ്, അല്ലെങ്കിൽ അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് മാറിപ്പോകും. അതിനുശേഷം നമ്മുടെ ഫയൽ കിടക്കുന്ന പെൻഡ്രൈവിൽ ഓപ്പൺ ചെയ്യാൻ യു ഡിസ്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിന് നമ്മുടെ പെൻഡ്രൈവ് ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ഏത് ഫയലാണോ അത് ഡബിൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓപ്പണായി വരും. അതിനുശേഷം സ്റ്റാർട്ട് കട്ടിംഗ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി പേപ്പർ സെൻസ് ആവും. നാല് സൈഡും സെൻസ് ആയതിനു ശേഷം നമ്മുടെ കട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യും. അടുത്ത നമുക്ക് ഫയൽ എങ്ങനെ സെറ്റ് ചെയ്യണം നോക്കാം. നമുക്ക് ആവശ്യമുള്ള ഫയലിൽ ഫസ്റ്റ് നമ്മൾ ഡൈ സെറ്റ് ചെയ്യണം. അതിനായിട്ട് ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതും സ്കോർ ടൈപ്പ് ആയതുകൊണ്ട് മാക്രോ പേജാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഡൈ ലൈൻ കോപ്പി ചെയ്ത് അടുത്ത പേജിലോട്ട്. ഇതുപോലെ സിമ്പിളായിട്ട് നമുക്ക് സ്കോർ ഡൈ ലൈൻ സെറ്റ് ചെയ്യാൻ പറ്റും. അതിനായിട്ട് സ്റ്റെപ്പ് വണ്ണായിട്ട് ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത ശേഷം ഇങ്ങനൊരു ഡൈ ലൈൻ വരും. ഡൈ ലൈൻ മാർക്ക് നമുക്ക് അത് ഫസ്റ്റ് പേജിലോട്ട് കോപ്പി ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് അതെല്ലാം സെലക്ട് ചെയ്തതിന് ശേഷം ഫസ്റ്റ് പേജിലോട്ട് കോപ്പി ചെയ്തിടാം. ഇപ്പോൾ കോപ്പി ആയിട്ടുണ്ട്. ഇതായിരിക്കും നമ്മുടെ കട്ടിംഗ് ലൈൻ. നമ്മൾ സെക്കൻഡ് പേജിലെ ഓൾ സെലക്ട് ചെയ്തതിന് ശേഷം സെക്കൻഡ് സ്റ്റെപ്പിൽ ക്ലിക്ക് ചെയ്യുക. എസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫയല് സേവ് ആവും. പി എൽ ടി എന്നുള്ള ഓപ്ഷനിൽ ഫയൽ നെയിം ആഡ് ചെയ്തതിന് ശേഷം പെൻഡ്രൈവിലേക്ക് സേവ് കൊടുക്കുക. സേവ് കൊടുത്തതിന് ശേഷം ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് ഫയൽ റെഡി ആവും.